പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് അതിൽ പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനീഷൻ പാർട്്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ദൻ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നിവ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സും ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് നോട്ട് കയ്യിലെടുത്ത് വെക്കുക ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഫോർ പാർട്ട്ഷിപ്പ് ഫോം ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ സോൾ പ്രോപ്രൈറ്റർഷിപ്പ് ബിസിനസ് വിത്ത് എക്സെപ്ഷൻ ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഫോമിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് പോലെ തന്നെയാണ് എങ്കിലും പാർട്ട്ണർഷിപ്പ് ഫോമിന് മാത്രമായിട്ട് ചില എക്സെപ്ഷൻസ് ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ ചേർത്ത് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അതിൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും പാർട്ട്നേഴ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിനും അതുപോലെ അത് കാണിക്കുന്നതിനും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാം അതുപോലെ രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമോങ് ദ പാർട്ട്നേഴ്സ് നമ്മൾ സോൾ ആണെങ്കിൽ അതിൻ്റെ ലാഭവിഹിതം ഒരു സോൾ പ്രോപ്പറേറ്ററിന് മാത്രം അർഹത ഉള്ളതാണ് പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചധികം ആളുകൾ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് അതിൻ്റെ ലാഭം അതുകൊണ്ട് തന്നെ ഈ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും അർഹതയുണ്ട് അവർക്കത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ലാഭമായാലും നഷ്ടമായാലും അത് കാണിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അമോങ് ദ പാർട്ട്നേഴ്സ് അടുത്തത് അഡ്ജസ്റ്റ്മെൻറ് ഓഫ് റോങ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ദ പാസ്റ്റ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എൻട്രി എഴുതാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബൈ മിസ്റ്റേക്ക് വരികയോ സംഭവിച്ചാൽ അങ്ങനെ വരുന്ന റോങ് അപ്രോപ്രിയേഷൻസ് വരുമ്പോൾ അത് പിന്നീട് കറക്റ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ് ഫോർ റോങ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ദ പാസ്റ്റ് ഇനി ഇത് കൂടാതെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോം പാർട്ണർഷിപ്പ് ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് ഈ അഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അതായത് പാർട്ട്നേഴ്സ് അതിലൊരാൾ ബൈ റിട്ടയർമെൻറ്റ് ബൈ ഡെത്ത് അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുക അതൊക്കെ സംഭവിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ അഗ്രിമെൻറ്റിൽ ഒരു വ്യതിയാനം സംഭവിക്കും റീ സംഭവിക്കും അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് റീ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയുന്നത് അതുകൂടാതെ ഡെസൊലൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ചില സമയങ്ങളിൽ നമ്മൾ തുടർന്ന് വന്നിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫോം ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടതായിട്ട് വരാറുണ്ട് പല ഒക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അതായത് കണ്ടിജൻസീസ് വരുമ്പോഴോ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകൾ കോടതിൻ്റെ ഇൻ്റർവെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടോ വളണ്ടറി ആയിട്ടൊക്കെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതുമാണ് റെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം കാണുന്ന മൂന്നായിട്ട് മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് ദ പാർട്ട്നേഴ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഫോർ റോങ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ദ പാസ്റ്റ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റ് രണ്ട് ഐറ്റംസ് റീകോൺസ്റ്റിറ്റ്യൂഷനും റെസൊല്യൂഷനും തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്നേഴ്സ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് പാർട്ട്നേഴ്സ് ഓഫ് ദ ഫോം ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫോം ത്രൂ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ണർഷിപ്പ് ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ എമൗണ്ട് ഓഫ് മണി ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ പാർട്ണർഷിപ്പ് ഫോം തുടങ്ങുമ്പോൾ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഇനീഷ്യൽ എമൗണ്ട് അതായത് കോൺട്രിബ്യൂഷൻ ആസ് ക്യാപിറ്റൽ കാണിക്കുന്നത് ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇത് കൂടാതെ ഇടയ്ക്ക് വെച്ച് പാർട്ട്ണർ കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോൾ അഡീഷണൽ എമൗണ്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നുണ്ട് അതുകൂടാതെ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ചില സമയങ്ങളിൽ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ചിലപ്പോൾ പിൻവലിക്കാറുണ്ട് വിഡ്രോവൽസ് ഡ്രോയിങ്സ് നടത്താറുണ്ട് അത് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആവാം അല്ലെങ്കിൽ നോർമൽ ഡ്രോയിങ്സ് ഉണ്ടാവാം എന്നിവയും നമ്മൾ പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഫോമിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ അത് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ് അത് പാർട്ട്നേഴ്സിന് ഒരു അഗ്രീഡ് റേഷ്യോലോ അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോലോ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ഈ കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ കാൽക്കുലേഷൻ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിന് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഫ്രം ദ ഫോം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ട് അതിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചില സമയങ്ങളിൽ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്ത ക്യാപിറ്റൽ എമൗണ്ടിന് ചെറിയൊരു പലിശ പാർട്ട്നേഴ്സ് ഫോമിന് കൊടുക്കേണ്ടതായിട്ട് വരും അതിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പിന്നെ പാർട്ട്നേഴ്സിന് സാലറി ചില ഫോമുകളിൽ അവിടെ ജോ പാർട്ട്നേഴ്സ് തന്നെ വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ സാലറി അതുപോലെ തന്നെ കമ്മീഷൻ ചിലപ്പോൾ കമ്മീഷൻ വ്യവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ടാവാം പാർട്ട്നേഴ്സ് ചിലപ്പോൾ മാർക്കറ്റ് നമ്മുടെ ബിസിനസ് പിടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവാം ആ സമയങ്ങളിൽ കമ്മീഷൻ കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന യൂഷ്വലി വരുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റൈനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറയും ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് മെയിൻറ്റൈനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് രണ്ട് രീതിയിൽ രണ്ട് മെത്തേഡ് വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതിലൊന്നാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നു രണ്ടാമത്തെ ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ പ്രിപ്പെയർ ചെയ്യാം ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് രണ്ട് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഇത് ഓരോ ഫോമിൻ്റെ ഇഷ്ടം പോലെയാണ് ചെയ്യുക ഓരോ ഫോം ഫ്ളക്ച്വേറ്റിംഗ് ഫോളോ ചെയ്യുന്നവരുണ്ടാവാം അതുപോലെ തന്നെ ഫിക്സഡ് ഫോളോ ചെയ്യുന്നുണ്ടാവാം ചെയ്യുന്നവരുണ്ടാവാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആസ് ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ എനി പാർട്ട്ണർ റിമെയിൻസ് ദ സെയിം അൺലസ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ബ്രോഡ് ഇൻ ഓർ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ഈസ് വിഡ്രോൺ ആസ് പെർ ദ അഗ്രിമെൻറ്റ് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം അൺലസ് ആൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ക്യാപിറ്റൽ നിന്ന് വിഡ്രോമ വിഡ്രോവൽ നടത്തിയിട്ടില്ലെങ്കിൽ ആളുടെ ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം ആയിട്ട് വരികയും ദെൻ ഓൾ ഐറ്റംസ് ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സാലറി കമ്മീഷൻ പാർട്ണറുമായി ബന്ധപ്പെട്ട മറ്റ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് ടു ബി ഷോൺ ഓൺ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാതെ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഹോൾഡ് കറൻറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ഈച്ച് പാർട്ട്ണർ ഫോർ ദിസ് പർപ്പസ് ദസ് സോ ഇതിലൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫിക്സഡ് പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ റിമെയിൻസ് ദ സീ അതിന് വ്യത്യാസം വരുത്താതെ അതിൽ വ്യത്യാസം വരണമെങ്കിൽ അതിന് പെർമനന്റ് ആയിട്ടുള്ള വിഡ്രോവലോ അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലോ ഇൻട്രൊഡ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലാതെ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സാലറി കമ്മീഷൻ എന്നിവ ക്യാപിറ്റലിലല്ല കാണിക്കുക പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല കാണിക്കുക അതിന് പകരം അതിനു വേണ്ടി പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിലാണ് മറ്റ് ട്രാൻസാക്ഷൻസ് കാണിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ദസ് ഇൻ ദിസ് മെത്തേഡ് വി ഹാവ് ടു മെയിൻ്റെയിൻ ടു അക്കൗണ്ട്സ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അതായത് പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് അഡീഷൻസ് ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ടെങ്കിൽ അത് മാത്രം കാണിക്കുന്ന ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടാതെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സാലറി കമ്മീഷൻ മുതലായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും ഇതാണ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മെത്തേഡിൻ്റെ പ്രത്യേകത രണ്ട് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുള്ള പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൻ്റെയും ഒരു പ്രഫോമ് നമുക്കൊന്ന് കണ്ടു നോക്കാം സ്ക്രീനിൽ കാണാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് കാണാം സാധാരണ ഒരു അക്കൗണ്ട് പ്രത്യേകിച്ച് ഡേറ്റ് കോളും കാണാം ജേണൽ ഫോളിയോ എമൗണ്ട് കോളം പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പാർട്നേർഷിപ്പ് ഫോമിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡേറ്റ് കോളം നമുക്ക് നിർബന്ധമാണ് അത് പ്രോബ്ലത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ പർട്ടിക്കുലേഴ്സ് കോളം ജേണൽ ഫോളിയോ എമൗണ്ട് കോളം കാണാം ഇനി നമ്മളിത് സ്റ്റാർട്ടിങ് വിത്ത് നമുക്ക് നോക്കാം ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് കാണാം നമ്മളൊരു നില നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ മാത്രമാണ് അത് വരികയുള്ളൂ കാരണം കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിങ് ബാലൻസ് ആണ് ഈ കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക ഇനി പുതിയ സ്ഥാപനമാണെങ്കിൽ ഈ കൊല്ലം ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗണിന് പകരം അവിടെ ക്യാഷ് ഓർ ബാങ്ക് ആണ് നമ്മൾ കാണിക്കുക ഇനി എൻ്റെ തൊട്ട് താഴെ കാണാം ബാങ്ക് വിത്തിൻ ബ്രാക്കറ്റിൽ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അതായത് ഈ കൊല്ലം പുതിയതായിട്ട് നിലവിലുള്ള ക്യാപിറ്റൽ കൂടാതെ പാർട്ട്ണർ പുതിയതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത്തെ ഐറ്റമായിട്ട് കാണുന്നത് അത് ക്യാഷ് ഓർ ബാങ്ക് ആയിട്ട് നമുക്ക് കാണിക്കാം ഓക്കെ ദെൻ ഓൺ ദ ഡെബിറ്റ് സൈഡിൽ കാണാം ഡെബിറ്റ് സൈഡിൽ ബാങ്ക് വിത്തിൻ ബ്രാക്കറ്റിൽ കാണാം പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ദ ക്യാപിറ്റൽ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് നമ്മുടെ പാർട്ട്നറ് പെർമനൻ്റ്ലി ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയാണ് നമ്മൾ വരിക ദെൻ നമ്മൾ നമ്മളിതിൻ്റെ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ യൂഷ്വലി നമുക്ക് ഇത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എക്സ് കൂടുതൽ വരുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് അതിൻ്റെ ബാലൻസിങ് ഫിഗർ വരാം ബാലൻസ് സി ഡി ക്ലോസിങ് ബാലൻസ് നമുക്ക് കാണാം ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം നമുക്ക് തൊട്ട് താഴെ ഇപ്പോൾ കാണാം പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട് പാർട്ട്ണറുമായി ബന്ധപ്പെട്ട ഇത് തൊട്ട് മുൻമോളിൽ കാണുന്ന പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ ട്രാൻസാക്ഷൻസും പാട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിലാണ് കാണിക്കുക നോക്കാം അഗൈൻ ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ അതായത് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ പാർട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടതുള്ളൂ ഇത് കൂടാതെ ക്രെഡിറ്റ് സൈഡിൽ സാലറി കാണാം കമ്മീഷൻ കാണാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം അതിൻ്റെ തൊട്ട് താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പാർട്ണർഷിപ്പ് ഫോമിൻ്റെ ലാഭമോ നഷ്ടമോ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് ലാഭമാണ് ലാഭമാണെങ്കിൽ ഈ പാർട്ട്ണറുടെ ഷെയർ എത്രയാണോ ആ ഷെയർ എമൗണ്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഓൺ ദ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണാം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം അത് നഷ്ടമാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക ഓക്കെ അത് കൂടാതെ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണാം ബാലൻസ് ബ്രോഡ് ഡൗൺ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട് തന്നിരിക്കുന്ന പ്രോബ്ലംസിൽ നമുക്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു ബാലൻസ് അറ്റ് എ ടൈം തരുള്ളൂ ഒന്നുമില്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് രണ്ടും ഒരുമിച്ച് വരില്ല ഇനി അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് കാണാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കറൻറ്റ് അക്കൗണ്ടിൽ വരിക ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇത് ഡെബിറ്റോ ക്രെഡിറ്റോ ബാലൻസ് ആവാം ഇപ്പോൾ നമുക്ക് കാണാം ഡെബിറ്റ് സൈഡിൽ ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് അതിൻ്റെ ബാലൻസിംഗ് ഫിഗർ വരും ഇൻ കേസ് ഡെബിറ്റ് ക്ലോസിങ് നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗർ വരും ഇങ്ങനെയാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ആ രണ്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പെർഫോമ ആണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും Fluctuating capital method and the okay. Under the fluctuating capital method, only one account that is partners capital account is maintained for each partner. All the adjustments such as share of profit and loss, interest on capital drawings, interest on drawings, salary or commission to the partner, etc., are recorded directly in the capital accounts of the partners.

നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും വരച്ചു ഇത് രണ്ട് ക്ലബ്ബ് ഇത് കിട്ടുന്നതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് അതിലൊരു അക്കൗണ്ടിലാണ് പാർട്ട്നേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ അതിൻ്റെ അഡീഷൻസ് ഉണ്ടെങ്കിൽ വിഡ്രോവൽ ഉണ്ടെങ്കിൽ അത് കൂടാതെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സാലറി കമ്മീഷൻ എല്ലാം കാണിക്കേണ്ടത് ഒരു അക്കൗണ്ടിലാണ് അത് മാത്രമല്ല ഇതിൽ പറയുന്നുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഇൻസ്ട്രക്ഷൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സാധാരണ ആ പാർട്ട്ണർഷിപ്പ് ഫോമ് ഫോളോ ചെയ്യേണ്ടത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമുക്കിതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം നോക്കാം ആസ് യൂഷ്വൽ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡിൻ്റെ ഏറ്റവും പ്രത്യേകത ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരു സിംഗിൾ അക്കൗണ്ട് വരച്ചാൽ മതി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ദെൻ നമുക്ക് നോക്കാം ആസ് യൂഷ്വൽ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക ഞാൻ പറഞ്ഞു ഒരു എക്സിസ്റ്റിംഗ് ഫോം ആണെങ്കിൽ മാത്രമേ ബാലൻസ് ബ്രോഡ് ഡൗൺ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ക്യാഷ് ഓർ ബാലൻസ് എന്നാണ് നമ്മൾ തുടങ്ങുക ബാങ്കിൽ നിന്നാണ് തുടങ്ങുക ദെൻ അഡീഷൻസ് ക്യാപിറ്റൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കാണാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാലറി അതുപോലെ തന്നെ കമ്മീഷൻ ദെൻ പ്രോഫിറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലാഭം ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കാം ഷെയർ ഓഫ് പ്രോഫിറ്റ് ദൻ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വന്നത് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ദെൻ ഇത്രയാണ് നമ്മൾ പെർഫോമിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ലോസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് അതിന് ഷെയർ ഓഫ് പ്രോഫിറ്റിൽ ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ഓക്കെ നമുക്ക് പെർഫോമ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാലൻസിൻ ഫിഗർ അടക്കം വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കാണും രണ്ടും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ ഈ കാണുന്ന ഈ ഫിക്സ് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ കാണുന്ന ഈ ഒറ്റ അക്കൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗിൽ രണ്ട് ക്ലബ് ചെയ്തിട്ട് ഒരു സിംഗിൾ അക്കൗണ്ട് ആക്കിയിരിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡിൻ്റെയും ഫോമാറ്റ് നമ്മൾ പഠിച്ചു നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി വരുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ ഈ പ്രോബ്ലം കൃത്യമായിട്ട് എഴുതിയെടുക്കുക ക്വസ്റ്റ്യൻ നമ്പർ വൺ നമ്മുടെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രോബ്ലം ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആനന്ദ് ആൻഡ് ബാലൻ എൻറ്റേഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് റുപ്പീസ് തേർട്ടി തൗസൻഡ് എക്സ്പെക്റ്റീവ്ലി ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് ടൂറിസ്റ്റ് ടു വൺ Anand was entitled to a salary of rupees 5000 per annum interest on capital was to be provided at the rate of 6% per annum the drawings of anand and balan for the year ending 31st december 2018 were 6000 and 5000 respectively interest on drawings anand 3300 and balan 200 ദ പ്രോഫിറ്റ് ഓഫ് ദ ഫോം ആഫ്റ്റർ പ്രൊവൈഡിങ് ആനന്ദ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ടേക്കിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തിൽ ആനന്ദ് ആൻഡ് ബാലൻ രണ്ട് പാർട്ട്നേഴ്സ് അവർ പുതിയതായിട്ട് തുടങ്ങിയ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം അതിൽ ആനന്ദ് അമ്പതിനായിരം രൂപയും അതുപോലെ ത തന്നെ ബാലൻ മുപ്പതിനായിരം രൂപയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇനീഷ്യൽ മണി തങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അവർ ഡീറ്റിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ദ ഡിസൈഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ അവർ ലാഭം നഷ്ടം വരികയാണെങ്കിൽ ടൂവിസ്റ്റ് വൺ അതായത് ടു എന്ന് പറയുന്ന ആനന്ദിനും വൺ എന്ന് പറയുന്നത് ബാലനും ടൂവിസ്റ്റ് വൺ എന്ന അത് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ആനന്ദ് വാസ് എൻറ്റൈറ്റിൽ ടു എ സാലറി ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് പെർ ആണ് ഇതിൽ ആനന്ദ് പറയുന്ന ഒരു ആ പാർട്ട്ണർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്ന ആൾക്ക് അയ്യായിരം രൂപ വെച്ച് ഇപ്പോൾ ആനുവോ തന്നിരിക്കുന്നത് അപ്പോൾ ഇയർലി അയ്യായിരം രൂപ വെച്ച് മന്ത്ലി പറഞ്ഞിട്ടില്ല ഇയർലിയാണ് നമുക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണ് ഇയർലി തന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപ വെച്ച് സാലറി കിട്ടുന്നുണ്ട് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട് അത് ആറ് ശതമാനം വെച്ചാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ആനന്ദും അതുപോലെ ബാലനും ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ അതായത് ടു തൗസൻഡ് എയ്റ്റീനിലെ പ്രോബ്ലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആറായിരം രൂപയും അയ്യായിരം രൂപയും അവർ ഡ്രോയിങ്സ് വിഡ്രോ വിഡ്രോയിൽ നടത്തിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവർക്ക് ആ വിവൽ നടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുന്നൂറ് രൂപ ആനന്ദം ഇരുന്നൂറ് രൂപ ബാലനും പലിശനത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ ആ ഫോമിൻ്റെ ആ പർട്ടിക്കുലർ ഇയറിലെ ലാഭം ദ ഫോ പ്രോഫിറ്റ് ഓഫ് ദ ഫോം ആഫ്റ്റർ പ്രൊവൈഡിങ് ആൻഡ് സാലറി സാധാരണഗതിയിൽ നമുക്ക് ആനന്ദിൻ്റെ സാലറിയും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം കാൽക്കുലേഷൻ കഴിഞ്ഞ് ആ ഫോം പാർട്ട്ണർഷിപ്പ് ഫോമിന് പതിനയ്യായിരം രൂപ ആ ഫിനാൻഷ്യൽ ഇയറിൽ ലാഭമുണ്ട് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ് ആ നമ്മൾ ഒരു എക്സാമ്പിൾ ഇതിലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സെയിം പ്രോബ്ലം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും നമ്മൾ ചെയ്ത് ഒന്ന് കാണിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എല്ലാവരും പ്രത്യേകിച്ച് പറയുകയാണ് പ്രോബ്ലം കൃത്യമായിട്ട് നമുക്ക് എഴുതിയിരിക്കാം ഓക്കെ ദെൻ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ ഈ പ്രോബ്ലം ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അത് നമ്മൾ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡ് ആകുമ്പോൾ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പ്രൊഫോമയിൽ കണ്ട അക്കൗണ്ടിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രൊഫോമെയിൽ നമ്മൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജേണൽ ഫോളിയോ ദെൻ ഒരു എമൗണ്ട് കോളോ ആയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ എമൗണ്ട് കോളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഹെഡിങ് എമൗണ്ടിന് പകരം ആനന്ദ് ആൻഡ് ബാലൻന്ന് കൊടുത്തിരിക്കുകയാണ് സാധാരണ ഗതിയിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് വരയ്ക്കണം ആനന്ദിൻ്റെ ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ടെന്നും ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് വരയ്ക്കേണ്ടതാണ് പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ വരച്ചാലും തെറ്റില്ല പക്ഷെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മളൊരു സിംഗിൾ അക്കൗണ്ടിൽ സിംഗിൾ അക്കൗണ്ടിൽ രണ്ട് പേരെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് എമൗണ്ട് കോളം സ്പ്ലിറ്റ് ചെയ്ത് ആനന്ദ് ആൻഡ് ബാലൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കറിയാം നമുക്ക് പെർഫോമർ ആദ്യത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫോമിങ് കൂടി എടുത്തുനിന്ന് കയ്യിൽ വയ്ക്കുക നോക്കുക അതനുസരിച്ച് നമുക്ക് ഇതിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫിക്സഡ് മെത്തേഡാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാലൻസ് ബ്രോഡ് ഡൗൺ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പ്രോബ്ലം അത് തുടങ്ങിയിട്ടുള്ളൂ ആനന്ദൻ ബാലൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ബിസിനസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ബ്രോഡൗൺ എഴുതാത്തതിൻ്റെ കാരണം ഈ കൊല്ലം ജസ്റ്റ് ബിഗിനിങ് ചെയ്ത ഒരു പ്രോബ്ലം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആയതുകൊണ്ട് രണ്ട് പേരുടെയും കോൺട്രിബ്യൂഷൻ ആനന്ദിൻ്റെ കോളത്തിൽ നിന്ന് നോക്കുക പ്രത്യേകിച്ച് ഈ കോളം തെറ്റിപ്പോകരുത് ഫിഫ്റ്റി തൗസൻഡ് അതുപോലെ തന്നെ ബാലൻ്റെ കോളത്തിൽ തേർട്ടി തൗസൻഡ് കാണിച്ചു ദെൻ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്രെഡിറ്റ് സൈഡിൽ ഇനി വരേണ്ടതായിട്ടുള്ളത് പുതിയ അഡീഷൻസ് വല്ല ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒന്നും വന്നതായിട്ട് പറയുന്നില്ല ദെൻ നമുക്ക് നോക്കാം പിന്നെ പാർട്നേഴ്സ് ക്യാപിറ്റലൊക്കെ കൊണ്ട് വരുന്നത് ഡ്രോയിങ്സ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡ്രോയിങ്സ് ശ്രദ്ധിക്കുക നമുക്ക് പെർമനൻറ്റ് ഡ്രോയിങ്സ് ആണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടാകും ഈ പ്രോബ്ലത്തിൽ ഡ്രോയിങ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ രണ്ട് തരം ഡ്രോയിങ്സ് ഉണ്ട് ടെമ്പററി ആൻഡ് പെർമനന്റ് ഡ്രോയിങ്സ് ഉണ്ട് പെർമനൻറ്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ആൾ അത് പിൻവലിക്കുന്നത് തിരിച്ചു കൊണ്ടുവരും എന്നോ തിരിച്ചു കൊണ്ടുവരില്ല അങ്ങനത്തെ പെർമനന്റ് ഡ്രോയിങ്സ് ഉണ്ട് ഇവിടെ ആൾ പെർമനൻ്റ് അല്ല ടെമ്പററി ഡ്രോയിങ്സ് ആണ് അത് അതുകൊണ്ടാണ് ആ പലിശ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി ഡ്രോയിങ്സ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പാട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്ര മാത്രമേ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുള്ളൂ സോ നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് വേറൊന്നും ഐറ്റംസ് വരാത്തത് കൊണ്ട് ബാലൻസ് ചെയ്തു നോക്കുക സെയിം എമൗണ്ട് തന്നെ വന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എപ്പോഴും പാർട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം അൺലസ് അഡീഷൻസോ പെർമനൻറ്റ് വിഡ്രോവലോ ഇല്ലാത്തോടത്തോളം കാലം ആ സെയിം എമൗണ്ട് തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും തെനിൻ്റെ താഴെ നമ്മൾ പാ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിലും നമ്മൾ എമൗണ്ട് കോളം സ്പ്ലിറ്റ് ചെയ്തു രണ്ട് കോളം ആക്കിയിട്ടുണ്ട് ആനന്ദ് ആൻഡ് ബാലൻ ദൻ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല അപ്പോൾ തന്നെ ബാലൻസ് ബ്രോഡ് ആണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിലൊന്നും കാണിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇനി വരുന്നത് അത്രയേ ഉള്ളൂ സാലറി ക്വസ്റ്റനിൽ കാണാം സാലറി ഇതിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ആനന്ദിന് മാത്രമേ ഉള്ളൂ സാലറി ഫൈവ് തൗസൻഡ് പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേഴ്സൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് ആറ് ശതമാനം പെർ ആനാണ് നമുക്ക് ഓരോരുത്തരെയും ക്യാപിറ്റൽ അറിയാം അപ്പം നമുക്ക് കാൽക്കുലേഷൻ നോക്കാം ആനന്ദിന് അമ്പതിനായിരത്തിൻ്റെ ആറ് ശതമാനം മൂവായിരം രൂപ അതുപോലെ തന്നെ ബാലന് മുപ്പതിനായിരത്തിൻ്റെ ആ ശതമാനം ആയിരത്തി എണ്ണൂറ് രൂപ രണ്ട് പേരുടെയും കോളത്തിൽ കാണിച്ചു പിന്നെ വരുന്നത് നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് കൊസ്റ്റിൽ തന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് കമ്പനിയുടെ ഫോമിൻ്റെ ഈ കൊല്ലത്തെ ലാഭം അത് രണ്ടു പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യേണ്ട റേഷ്യോ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ടു ഇസ് ടു വൺ നമുക്ക് ഷെയറിങ് എങ്ങനെയാണെന്ന് നോക്കാം പതിനയ്യായിരം ഇൻറ്റു ടു ബൈ ത്രീ അതായത് ടൂറിസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ടു ബൈ ത്രീ വൺ ബൈ ത്രീ പതിനയ്യായിരത്തിൻ്റെ ടു ബൈ ത്രീ ടെൻ തൗസൻഡും അതുപോലെ തന്നെ പതിനയ്യായിരത്തിൻ്റെ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ഫൈവ് തൗസൻ്റും സോ നമ്മളുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് എല്ലാം വന്നു കഴിഞ്ഞു ദെൻ ഓൺ ദ ഡെബിറ്റ് സൈഡിൽ നോക്കാം ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് എമൗണ്ട് നമ്മൾ രണ്ട് പേരുടെ എമൗണ്ട് എഴുതി ദൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് നേരിട്ട് എമൗണ്ട് ആയിട്ട് തന്നിരിക്കുന്നത് കാൽക്കുലേഷൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നേരിട്ട് എടുത്തെഴുതിയാൽ മതി സോ നമ്മുടെ എല്ലാ ഐറ്റംസും എടുത്തെഴുതാനുള്ള എല്ലാ ഐറ്റംസും വന്നു കഴിഞ്ഞു ദെൻ ഇത് നമുക്ക് ബാലൻസ് ചെയ്യാണ് നമുക്കറിയാം ക്രെഡിറ്റ് സയർ ആണ് ഹേവിയർ എയ്റ്റീൻ തൗസൻഡ് ആണ് വരുന്നത് ദെൻ ബാലന് സിക്സ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സോ എന്നിട്ട് ബാലൻസിങ് ഫിഗർ നോക്കാം ബാലൻസ് സി ഡി ഫിഗർ ആണ് ആനന്ദിന് കറൻറ്റ് അക്കൗണ്ടിൽ ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ബാലൻസ് വരുന്നത് ദെൻ ബാലന് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കേ നമ്മൾ ഫ്ലഗ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ കറന്റ് അക്കൗണ്ടും അതിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവർ കൊണ്ടുവന്ന ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ഇനീഷ്യൽ ക്യാപിറ്റൽ മാത്രം കാണിച്ചു അതിൽ അഡീഷൻസ് ഇല്ലാത്തത് കൊണ്ടും പെർമനൻറ്റ് വിഡ്രോവൽ ഇല്ലാത്തത് കൊണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ സെയിം എമൗണ്ട് റിമെയിൻ ആയിട്ട് പോയി ദെൻ കറണ്ട് അക്കൗണ്ട് വരച്ചു മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മറ്റ് കാൽക്കുലേഷൻ സാലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കറന്റ് അക്കൗണ്ടിൽ കാണിച്ചു ദെൻ എൻ്റെ ബാലൻസ് ഫിഗർ ആനന്ദിന് ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡും ബാലന് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ചെയ്യുന്ന രീതി നമുക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ സെയിം പ്രോബ്ലം നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഇതിൽ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ഒരേ ഒരു അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നേരത്തെ നമ്മൾ രണ്ട് അക്കൗണ്ടിൽ വരച്ച എല്ലാം ഒരേ അക്കൗണ്ടിൽ ക്ലബ് ചെയ്ത് വരും അത് മാത്രമേ അതിന് പ്രത്യേകം മാറ്റുള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത രണ്ട് അക്കൗണ്ടുകൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ അവർ കൊണ്ടുവന്ന അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ കാണിച്ചു ദെൻ സാലറി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ സാലറി തുടങ്ങിയ എല്ലാം കറൻറ്റ് അക്കൗണ്ടിൽ കാണിച്ച് പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു സിംഗിൾ അക്കൗണ്ടിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സാലറി ആനന്ദിൻ്റെ കോളത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുക ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻസ് നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ രണ്ട് കുളത്തിൽ കാണിച്ചു ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റിന് കാണിച്ചു ടെൻ തൗസൻ്റും അതുപോലെ തന്നെ ഫൈവ് തൗസൻ്റും അതുപോലെ തന്നെ ഓൺ ദ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് കോളത്തിൽ കാണിച്ചു ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ദെൻ നമുക്കെല്ലാം ആയി നമുക്കതിനെ ബാലൻസ് ചെയ്യാണ് അപ്പോൾ ബാലൻസിൻ്റെ ഫിഗറിൽ എമൗണ്ടിൽ വ്യത്യാസം വരും നോക്ക് നോക്കാം നേരത്തെ കറണ്ട് അക്കൗണ്ട് വന്നപ്പോൾ താരതമ്യേന ചെറിയ എമൗണ്ട് ആയിരുന്നെങ്കിൽ ഫ്ളക്ച്വേറ്റിംഗ് മെത്തേഡിൽ ബാലൻസ് എന്ന് പറയുന്നത് ആനന്ദിന് സിക്സ്റ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡും ബാലന് തേർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡുമാണ് ഓക്കെ നമുക്കപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ കുറച്ചും കൂടി എളുപ്പമാണ് രണ്ടും കൂടി ക്ലബ് ക്ലബ്ബേത് ഒരു അക്കൗണ്ടിൽ കാണിച്ചു നമ്മൾ പ്രോബ്ലം ഇവിടെ അവസാനിച്ചു നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലത്തിൽ രണ്ട് മെത്തേഡ് നമ്മളിവിടെ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ പ്രോബ്ലത്തിൻ്റെ സ്ലൈഡുകൾ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിശ്വ വിശ്വസിക്കുന്നു ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ഹോംവർക്കുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ടു തൃപ്തി ആൻഡ് ചൗഹാൻ ആർ പാർട്ട്നേഴ്സ് ആൻഡ് ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ എൻ്റെ റേഷ്യോ ത്രീസ് ടു ടു നമ്മൾക്ക് പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ തന്നിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇയറുകൾ തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഡേറ്റുകൾ തന്നിട്ടുള്ള പ്രോബ്ലം ആയിരുന്നില്ല ഡേറ്റുകൾ തന്നിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കാണിക്കണം അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്കോർഡിംഗ് ടു ദ പാർട്ണർഷിപ്പ് ഡീഡ് ബോത്ത് പാർട്ട്നേഴ്സ് ആ എൻടൈറ്റിൽ ടു റുപ്പീസ് തൗസൻഡ് പെർ മന്ത് സാലറി നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ സാലറി പെർ ആയിരുന്നു ഇയർലി തന്നിരിക്കുന്നത് ഇവിടെ ആയിരം പെർ മന്ത് പറയുന്നത് അപ്പോൾ ഒരു കൊല്ലത്ത് എത്ര ഉണ്ടായിരിക്കും ഒരു ഒരു മാസം ആയിരം രൂപയാണെങ്കിൽ ഒരു കൊല്ലം എന്ന് പറയുന്നത് ആയിരം ഇൻ പന്ത്രണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ആസ് യൂഷ്വൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെൻ ക്യാപിറ്റൽസ് ആർ ഫിക്സഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീയിൽ പറഞ്ഞിരിക്കുന്നത് വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് രണ്ട് രണ്ട് മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക അതുപോലെ ഒരു പ്രോബ്ലം കൂടിയുണ്ട് ഷോ ദ ഫോളോയിങ് വിൽ ബി റെക്കോർഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് രാജൻ ആൻഡ് മധു വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സാജൻ ആൻഡ് മധു സോറി ഈ രണ്ട് പേരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി കേട്ടതിന് ശേഷം ഈ മൂന്ന് ഹോംവർക്കുകൾ എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇത് വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ഡൗട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്